നിയമസഭാ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ നിലപാട് ഉടൻ പ്രഖ്യാപിക്കുമെന്ന് വ്യക്തമാക്കി യാക്കോബായ സഭ. എല്ലാ മുന്നണികളോടും ഒരേ സമീപനമെന്ന് പറഞ്ഞ മെത്രാപ്പൊലീത്തൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയോസ് ഇത്തവണ വോട്ട് സഭയ്ക്കായിരിക്കണമെന്ന് വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു. അതിനിടെ സഭാ നേതൃത്വവുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ ആഴ്ച കൂടിക്കാഴ്ച നടത്തുമെന്നും സൂചനയുണ്ട്. അതിനുശേഷമാകും യാക്കോബായ സഭ നിലപാട് പ്രഖ്യാപിക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ നിലപാട് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനാണ് മെത്രാപ്പൊലിത്തൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയോസിന്റെ അധ്യക്ഷതയിൽ മെത്രാൻ സിനഡ് പുത്തൻകുരിശിലെ സഭാ ആസ്ഥാനത്ത് ചേർന്നത്. കഴിഞ്ഞ ദിവസം നടന്ന സഭാ വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ നിലപാടാണ് ഉയർന്നു വന്നത്. ഇക്കാര്യം സിനഡ് ചർച്ച ചെയ്തെങ്കിലും ഇപ്പോൾ പരസ്യ നിലപാട് പ്രഖ്യാപിക്കേണ്ടതായിരുന്നു പൊതുവികാരം. എന്നാൽ ഇത്തവണ വോട്ട് സഭയ്ക്കായിരിക്കണമെന്ന് വിശ്വാസികളോട് ജോസഫ് മാർ ഗ്രിഗോറിയോസ് ആഹ്വാനം ചെയ്തു. ഈ മൂന്ന് മുന്നണികളോടും ഒരേ നിലപാടാണ് സഭയ്ക്കുള്ളത്. ഈ വർഷത്തെ വോട്ട് അത് സഭയ്ക്കാകണം, അത് സഭയുടെ നിലനിൽപ്പിന് പ്രയോജനപ്പെടണം, അത് സഭയുടെ ഭാവിക്ക് ഉപകാരപ്രദമായിരിക്കണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഭ സ്ഥാനാർത്ഥികളെ നിർത്താൻ ആലോചിച്ചിട്ടില്ല. മാനേജിംഗ് കമ്മിറ്റി ചേർന്ന് ഉടൻ നിലപാട് വ്യക്തമാക്കും. ഏത് മുന്നണി സഭയെ സഹായിച്ചാലും അവരോടൊപ്പം നിൽക്കുമെന്നും ജോസഫ് മാർ ഗ്രിഗോറിയോസ് പറഞ്ഞു. സഭയ്ക്ക് രക്ഷയുണ്ടാകണം, സഭയ്ക്ക് നീതി ലഭിക്കണം, ഇനിയും പള്ളികൾ നഷ്ടപ്പെടാൻ പാടില്ല. അതിനുള്ളതായ സഹായം, അതിനുള്ളതായ ഉറപ്പ് അതാര് തരുന്നുവോ ആ ഉറപ്പിൽ വിശ്വാസം ഞങ്ങൾക്കുണ്ടെങ്കിൽ ആ നിലയിലായിരിക്കും സഭയുടെ മുന്നോട്ടുള്ള സഭയ്ക്ക് വേണ്ടി വോട്ട് എന്നുള്ള രീതിയിലുള്ള തീരുമാനം നയിക്കുന്നത് എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ സാധിക്കൂ. ചർച്ചയ്ക്കായി അമിത്ഷാ യാക്കോബായ സഭാ നേതൃത്വത്തെ ഡൽഹിക്ക് വിളിപ്പിച്ചതായാണ് വിവരം. പള്ളിത്തർക്കത്തിൽ ബി ജെ പി അനുകൂല നിലപാട് സ്വീകരിച്ചാൽ സഭ പരസ്യ പിന്തുണ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. ടോം കുര്യാക്കോസ്, 24 കൊച്ചി. നമ്പർ 1 ഇലക്ഷൻ ചാനൽ 24.